ഇത് പുട്ട ശരിയാവില്ല ഏത് ഇത് മീനോ ഈ മീൻകൂട്ടിൽ നിർത്തിയോ അനക്ക് വേണ്ടെങ്കിലും വേറെ ആർക്കും നിന്നണ്ടാ മീനല്ല പിന്നെ ഇതെന്താണ് മൂസക്ക അതെന്റെ കണ്ണ് ആണല്ലോ ഈ കണ്ണിന് ഭയങ്കര പവറാ അതിന് ഞാൻ എന്ത് വേണം ഈ കണ്ണുള്ളിടത്തോളം കാലം ഒരു തോന്നിയാസ് ഇവിടെ നടക്കൂല ആ സുശീല എന്റെ പിരിയിളകിയോ എന്തൊക്കെ പറയണേ എന്ത് മനുഷ്യനാ മൂസക്ക വളഞ്ഞു മൂക്ക് പിടിക്കാണ്ട് നേരിട്ട് കാര്യം പറ ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ മൃഗമായിട്ട് മാറും ഒരുത്തൻ രാത്രി ഇവിടെ വരുന്നുണ്ട് ആര് അതല്ലേ ഞാൻ ചോദിക്കുന്നത് കള്ളനാണോ എന്തെങ്കിലും കളവ് പോയിട്ടുണ്ടോ എഴുന്ന് ഇങ്ങളെ പോരേന്ന് നിന്റെ പോരേന്ന് അനക്ക് എന്നിട്ട് പിരി ലൂസായോ മൂസക്ക ഇങ്ങളൊരു പാവ ഇനി മീമ കണ്ടതല്ലേ നമ്മൾ വെറും പാവായി പോകും അന്നേ നല്ലൊരു ഡോക്ടറെ കാണിക്കേണ്ട ഏർപ്പാട് നമ്മൾ ചെയ്യാം മൂസക്ക നിങ്ങളെ ഭാര്യക്ക് അതായത് പാത്തൂന് ഒരു രഹസ്യ കാമുകനുണ്ട് ആണോ എന്നിട്ട് ഇവളെ തഞ്ഞട്ടാത്ത് ഓളെ നമുക്ക് ശരിക്കറിയണോ എന്നാ ഓളിങ്ങളെ പറ്റിക്കുന്നുണ്ട് മൂസക്ക അനക്ക് വട്ടന്യ മോനെ വട്ടല്ല അർദ്ധരാത്രി ഒരാൾ നിങ്ങളെ പൊരയിൽ വരുന്നുണ്ട് അന്നോട് ആര് പറഞ്ഞു ഞാൻ കണ്ടതാ എങ്ങനെ കണ്ട് അനക്ക് ഉറക്കില്ലേ എങ്ങനെ ഉറങ്ങും മൂസക്ക നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികൾ നടക്കുമ്പോ അത് ശ്രദ്ധിക്കണ്ടേ അപ്പൊ എന്റെ പണി അത് അതെ അപ്പൊ അനക്കാര് കൂലി വരൂ കൂലിയൊന്നും വേണ്ട മറ്റുള്ളവരെ കാര്യം നോക്കുമ്പോ മനസ്സിനൊരു സുഖ സുശീല നമ്മളെ പൊരയിലെ കാര്യം നമ്മൾ നോക്കിക്കോളൂ അന്റെ സർവീസുകൾ ആവശ്യമില്ല ഈ എന്റെ പൊരയിലെ കാര്യം നോക്കിയാ മതി കെട്ടിയുള്ളാരുടെ കൂടെ എങ്കിലും ഒളിച്ചോട് പോകുമ്പോ എങ്ങനെ വിവരം അറിയൂ അത് ഞാൻ അങ്ങോട്ട് സഹിക്കും എന്നാ ഞങ്ങള് സഹിക്കൂല ആരെ ഞങ്ങള് ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട് കൂട്ടിക്കോളി മൂസക്ക ഇതൊരു താക്കീതാ ഇനി ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങും ഏയ് അന്റെ പണിയൊക്കെ പോവാൻ നോക്കി സുശീല പട്ടിണി കിടന്നാലും വേണ്ടില്ല ഇത് രണ്ടിലും നടന്നിട്ട് ഞാൻ ഇനി പണിക്ക് പോവും അല്ലേ വണ്ടി ഇങ്ങോട്ട് പോവാ ഒരു തമാശ അറിയാണ്ട് തമാശയോ ആ ഈ ചിരിച്ചു മറിയൂ വടക്കു നോക്കി യന്ത്രത്തിൽ ശ്രീനിവാസൻ പറയുന്നേറ്റ തമാശ ആണെങ്കിൽ പറയണ്ട കേട്ടോ നിങ്ങളെ ചളി കേട്ട് കേട്ട് നമ്മൾ ഒരു വൈക്ക് അയക്കണ് കുട്ടികൾ പോയോ ഓ പോയി ഇതേതാ ഓലയും കൂടി വിളിക്കേണ്ടീനു അല്ല ഒരു കേക്കാൻ പാടില്ലാത്ത തമാശയാ അടിച്ചിൽസ് ഓണിയാ പ്രായ പൂർത്തിയായവര് മാത്രമേ കേക്കാൻ പാടുള്ളേ അതെന്തേതു തമാശ രാത്രി ഏതോ ഒരുത്തം വരുന്നുണ്ട് ഇവിടെ ഞാൻ ാണ് നമ്മളെ സുശീലനോ എന്താ ഓന്റെ കണ്ണി പോരേല ഓനെ ആരാ അവിടുത്തെ സെക്യൂരിറ്റി ആക്കി അതന്നെയാണ് നമ്മളും ചോദിക്കണേ ഓൻ പറയാണേ ഇവിടെ രാത്രി ആരോ വരുന്നുണ്ട് പോട്ടെ മീൻ ബാക്കിയാണ് ഇനി തേങ്ങ അരച്ചു കൂട്ടാനും കൂടി വെച്ചങ്ങ് ചോറ് തിന്നിട്ട് പോകാം മീൻ ചീഞ്ഞു എന്തേ ചെയ്യലേ കൂട്ടാൻ ഇപ്പാവൂ ചോറ് തിന്നിട്ടൊക്കെ വിട്ടാ മതി പിന്നെ ബാഗ് ആക്കിവിട് ഞാൻ തൊന്നും മൂടിട്ടാട്ടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാത്തവർക്കാണ് ഈ പണി നല്ലത് എല്ലാവരും അങ്ങനെ ഉള്ളവരല്ലേ ശ്രദ്ധയോടെ വർക്ക് ചെയ്താൽ നമുക്ക് ദിവസം കൊറേ പേരെ പിടിക്കാം അല്ല അങ്ങനെ ഇപ്പൊ കൊറേ പേരെ പിടിച്ചിട്ട് നല്ലോണം തല്ല വേണമെങ്കിൽ ജീവൻ പോണവരെ തല്ല അപ്പൊ ഒരു തിരിച്ചല്ലൂലേ
അതിന് നമ്മൾ കുറെ ആളുകൾ ഉണ്ടാവില്ലേ, പിന്നെ ആത്മരക്ഷാർത്ഥം അയ്യര് എന്തെങ്കിലും കരുതുന്നതിന് കുഴപ്പമില്ല. പിന്നെ ബോസ് നമ്മളെങ്ങനെയാണ് ഡ്യൂട്ടി തുടങ്ങേണ്ടത്? നമ്മുടെ രണ്ട് കണ്ണും വിജയണ്ടായിരിക്കണം. പരിചയമില്ലാത്ത ഒരാളെ വഴിയിൽ കണ്ടാൽ അർദ്ധരാത്രിയൊന്നോ പകലെന്നോ നോക്കണ്ട, കൈകാര്യം ചെയ്തോളണം. ആളുകളില്ലാത്ത വീട്ടിലേക്ക് വരുന്ന ആണുങ്ങളെ വെറുതെ വിടരുത്. ഇത്തരം ആളുകൾ പിച്ചക്കാരുടെ വേഷത്തിലും വരും. അപ്പൊ രണ്ട് പൊട്ടിക്കല്ലേ, പിന്നെ ഒന്നും നോക്കണ്ട. ഇതൊക്കെ ചെയ്യാൻ ആരാ നമുക്ക് അധികാരം തന്നെ? കൂടുതൽ ചോദ്യം ചോദിച്ചാൽ നിന്നെ പുഴയിലേക്ക് വലിച്ചു. ബോസ് പ്രശ്നം എന്താ ചെയ്യാ? ഞാനില്ലേ കൂടെ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ രാവിലെ എണീറ്റ് പണി തുടങ്ങുക. വസ്റ്റോപ്പ്, ചായപ്പിടിയ, കലിങ്ക്, ഇവിടെ എല്ലാം പല ഗ്രൂപ്പുകളായിട്ട് തമ്പടിക്കുക. സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യാം. ആരെങ്കിലും കിട്ടിയാൽ എല്ലാവരും വിവരറിയിക്കുക. പിന്നെ എണീറ്റ് നടക്കാൻ പറ്റരുത്. നൈറ്റ് ഡ്യൂട്ടി ഉള്ളവർ ഡേ ഡ്യൂട്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കേ ബോസ്. പിന്നെ ഒരു പ്രത്യേക കാര്യം, വീട് ശരിക്കും പാവൊക്കെ തന്നെയാ, പക്ഷെ ഞാൻ എത്ര അവളോട് ചിരിച്ചാലും അവൾ എന്നോട് ചിരിക്കാറില്ല. കുറച്ച് അഹങ്കാരം കൂടുതലാ അവൾ. പിന്നെ നമ്മൾ സദാചാരത്തിൽ ഫുൾ മാർക്കുള്ളവരായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇട്ടിയലച്ചൻ സേവിക്കുന്ന ശീലമുണ്ട്, അത് നിർത്തണം. ആവില്ല എന്നായിടിച്ചോ, പക്ഷെ ആരും അറിയാതിരുന്നാ നമുക്കൊന്നും ചെയ്യാം. ആരറിയാതിരുന്നാ മതില്ലേ? അപ്പൊ നിനക്ക് കാര്യം പിടികിട്ടി, നിനക്ക് വിവരണ്ടടാ. പിന്നെ ഇതിൽ ആർക്കെങ്കിലും ആരോടെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തോ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് പൂശാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇനി എല്ലാവരും കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായി പുതിയ വസ്ത്രം കെട്ട് വന്നോ, ആ ആളുകൾ കണ്ടാൽ നമ്മളായിരിക്കും നാടിന്റെ രക്ഷകർ. വെറുതെ ചൂടാവല്ലേ, പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടുകയും ചെയ്യും. എനിക്ക് പോകേണ്ട ആവശ്യത്തിന് ഞാൻ പോകുന്നത് എങ്ങനെയാ നടക്കുക? സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ ഞങ്ങളുള്ളപ്പോ അത് നടക്കൂല. എനിക്കൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടി എന്റെ കൈ തന്നിരിക്കാ. അങ്ങനെയുള്ള പല അടകളും ഞങ്ങൾ കണ്ടതാ. എന്നെ വിശ്വസിക്കുന്നു? നിങ്ങളെ ഞങ്ങൾക്കറിയില്ലല്ലോ, പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇത് വലിയ കഷ്ടം തന്നെയല്ലോ. സാധനം കണ്ട് ഞങ്ങൾ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആണുങ്ങളല്ലേ? ഞങ്ങൾ ഈ നാട്ടുകാരാണല്ലോ. അന്യ നാട്ടുകാരെന്താ അവര് പിടിച്ച് മുഴുങ്ങോ? തന്നോടല്ലേ പറഞ്ഞത്, ആണുങ്ങളില്ലാത്ത വീട്ടിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഒരു അജ്ഞാത യുവാവിനെ നാട്ടുകാർ തല്ലിക്കൊന്നു എന്ന ന്യൂസ് പത്രത്തിൽ വരണോ? അതാരാ? താൻ തന്നെ. അയ്യോ വേണ്ട. എന്നാ പിന്നെ സാധനം തന്നെ വേഗം സ്ഥലം വിട്ട 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 വിട്ടോ. അങ്ങോട്ട് ഒരു മിനിറ്റ്. വെരി ഗുഡ്. ആ പൊക്കോ. എനിക്കും അറിയില്ല, ഇനി പറഞ്ഞാലും നമ്മൾ സാധനം കൊടുക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ പണിന്റെ കൂലി, മനസ്സിലായോ? അത് ശരി. അത് തന്നെയാ ഞങ്ങൾ ചോദിക്കുന്ന. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല എന്താ? അപ്പൊ പുറകിലാരാ? ഇത് കവിത. കവിത ഇപ്പം ബൈക്കിലും വരാൻ തുടങ്ങിയോ? കുറച്ച് തിരക്കുണ്ട്, എന്താണ് പോയി നിങ്ങക്ക് വേണ്ടത്? തിരക്ക് കൂട്ടല്ലേ, ചോദിക്കുന്നതിന് സമാനമാണ്. ഇതെന്റെ ഭാര്യ. അതിനെന്താ തെളിവ്? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ചോദിക്കുന്നതിന് വരെ സമാധാനം പറഞ്ഞല്ലേ. സീൻ ഡാർക്കാവ്. ഒരു സ്ഥലത്ത് പോകുമ്പോ വിവാഹ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമോ? താലി എവിടെ? താലിട്ടില്ലെങ്കി ഇപ്പൊ എന്താ പ്രശ്നം? എന്നാ മോതിരം കാണിക്കി. സുഹൃത്തെ, ഒരു ടൈറ്റ് വന്നപ്പോ ഇതൊക്കെ പണയം വെച്ചു. ആരോടോ ഇപ്പൊ സത്യം പറഞ്ഞോ, നിങ്ങൾ ഒളിച്ചോടുകല്ലേ, അല്ലെങ്കിൽ പ്രേമം. നിന്റെ വീട്ടിലെ നമ്പർ എടുക്കടി എടുക്കടി എടുക്കടി. അച്ഛനോട് പറഞ്ഞാലേ നീയൊക്കെ പഠിക്കൂ.
ഞങ്ങളിത് പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ഒഴിക്കടാ കണ്ടിട്ട് വാട്ടി വല്ല വണ്ടിയുടെ കാറ്റി ഒഴിക്കടാ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാടാ. ഇവര് വെറുതെ വിട്ടാ പറ്റില്ല ഏട്ടാ. പിന്നെ വല്ല നമുക്ക് കാണാം. ബോസേ അവര് പ്രശ്നാക്കോ. അവര് ശരിക്കും ഭാര്യവർത്തകന്മാരെ തോന്നിട്ടാ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാം, എന്നിട്ട് വേറെ എവിടെങ്കിലും പോയി പോങ്ങാം. ആയിക്കോട്ടെ. അളിയന്റെ അടുത്ത കമ്പനിക്കാരടുത്ത് നിന്നാ ഞാൻ പൈസ വാങ്ങി. ഓരിടത്ത് നിന്ന് മുങ്ങിട്ട് ഞാൻ ഇവിടെ താമസിക്കുന്ന അറിഞ്ഞ അളിയൻ എന്നെ കൊല്ലുത്താത്ത. സുക്കൂറെ എത്ര കാല ഇങ്ങനെ രാത്രി ഇങ്ങനെ നടക്കൂ. ഇത്താത്ത ഞാൻ പുരേ കയറി ഓരിനെ പൊക്കൂ. ഞാൻ രാത്രി ഇവിടെ കിടന്ന് പകല് മുങ്ങി നടക്കാനൊരു സുഖ. എത്ര കാല ഇങ്ങനെ മുങ്ങു. കുറച്ച് പൈസ അടുത്ത ദിവസം തന്നെ ശരിയാവും, പിന്നെ പ്രശ്നമില്ലാത്ത. അതുവരെ അളിയൻ അറിയാതൊന്ന് നോക്കണം. കുറച്ച് പൈസ മാണേ മൂസക്കാനോട് ചോദിച്ചാ തരൂ. അത് ശരിയാവൂല തത്ത. ഏ അഭിമാനൊക്കെ വിട്ടു സുക്കൂറെ, മൂസക്കായി തരൂ. സ്വന്തം പുറയിൽ എനിക്ക് മനസമാധാനത്തോടെ കിടന്നൂടെ. ഞാൻ മൂസക്കാനെ വിളിക്കണേ. അഭിമാന പ്രശ്നമല്ല തത്ത. ഏ അളിയന് ഞാൻ പൈസ കൊടുക്കാനുണ്ട്. അളിയൻ എന്നെ നോക്കി പുരയില് വന്നിട്ടുണ്ട്. അളിയന്റെ അടുത്ത് ഞാൻ മുങ്ങി നടക്കുക. മൂസക്കായിന്റെ അടുത്തുനിന്ന് മുങ്ങിയിട്ട് ഈ പുരയിൽ തന്നെ കിടന്നുറങ്ങല്ലേ. പിന്നെ ബാക്കിയുള്ള പൈസന്റെ കാര്യവും നാളെ തൽക്കാലത്തേക്ക് ഞാൻ ശരിയായി തരാം. ജമാല, ഇത് പണയം വെച്ചിട്ട് ഈ തൽക്കാലത്തേക്കുള്ള അത്യാവശ്യങ്ങളൊക്കെ ഒന്ന് നടത്ത്. എനിക്ക് തരുമെന്നല്ല, അടുത്ത മാസക്ക് എടുത്തു തരണോ? അടുത്ത മാസല്ലേ. നാളെ രാത്രി മുതൽ ഇങ്ങനെ മുങ്ങി നടക്കാണ്ട് മനസമാധാനത്തോടെ കിടന്നുറങ്ങാലോ. ഇത്താത്ത കടക്കാര് പിന്നവരെ കണ്ട്. ഇത്താത്ത ഇവിടെ നിന്ന് ഓരോ ശരിയാക്കും. തടം തിരിഞ്ഞു നോക്കാതെ ഓടുക. വലത് വെച്ച് കാതിരി തുറന്ന് ഉയർന്ന് ചാടി. പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വാ. അപ്പൊ ഞാനിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ഇതെന്താ പറ്റി? ഒന്നും പറയാൻ സമ്മതിച്ചില്ല അളിയ. ആര്? സുശീലനും ഓന്റെ ചങ്ങായിമാരും. എന്തിന്? അടിയോടടിയായിരുന്നു അളിയ. എന്തിനവരെന്നെ അടിച്ച്? ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നേ? ഇത് ഞമ്മളെ വീടല്ലേ. ഞമ്മളെ വീട് എന്ന് പറഞ്ഞാൽ ഇത്താത്തന്റെ വീടല്ലേ. അതൊന്നും ഒരു കേട്ടില്ല അളിയ. എന്റെ ശരീരത്തിൽ ഈ ചതവ് പറ്റാത്തൊരു ഭാഗമില്ലേലോ മോനെ.
ഓരൊക്കെ പഞ്ചറാക്കി താത്താ ഇയൊന്ന് തെളിച്ചു പറയും സുക്കുറെ ഞമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല സ്വന്തത്താത്തന്റെ അളിയന്റെ വീട്ടില് വരാ എനിക്ക് സ്വാത്രല്ലേ അളിയ പിന്നല്ലേ ആരെ പറഞ്ഞ് സുശീല ഓനാരാ ഓ മാത്രല്ല അളിയ കൊറേ ആളുകളുണ്ട് പെണ്ണുങ്ങളെ വീട്ടിൽ പോകുന്ന ആണുങ്ങളെ ഒരു തല്ലുന്നാ പറഞ്ഞേ അയിന് ഓല ആരാ പോലീസ് സദാചാര പോലീസ് അങ്ങനൊരു പോലീസ് ഉണ്ട് കടക്കാരുന്ന് മുങ്ങാൻ വേണ്ടിയാ ഞാൻ ഇത്താത്തന്റെ അടുത്ത് വന്നത് ഇതിലും നല്ലത് ഇതൊരു അടിന്റെ പ്രശ്നമല്ല സുക്കുറെ ഒരാൾക്ക് സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനുള്ള അവകാശ ലംഘനമാണ് ഇത് അങ്ങനെ വിട്ടാ പറ്റൂല ഇ വാ പോലീസ് സ്റ്റേഷനിലേക്ക് വാ സുശീല ഞമ്മക്കൊന്നും ചെയ്യാൻ പറ്റൂല നിയമം നിയമത്തിന്റെ ബൈക്ക് പോട്ടെ എലി ഞാൻ ഈ പണിക്ക് പോവല്ല വേഗം ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കീടാങ്ങ നല്ലത് നാട്ടുകാർ കണ്ട അതിലും വലിയ പൊല്ലാപ്പാവും സദാചാര പോലീസിന്റെ DGP ആണ് ഓടുന്നത്.